വെൽക്കം ടു ചേസാ കിച്ചൻ. ഇന്ന് നമ്മളില്ലേ ഒരു പിത്ത ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കി അതിനോളും കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ്. ഇനി നമുക്ക് വേണ്ടിയതാ ഒരു അര ടേബിൾ സ്പൂണ് ഉപ്പ്, ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതാ ഒരു കോഴിമുട എടുത്തിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ലാസ്റ്റ് നമുക്ക് അതിലേക്ക് ഒരു അര കപ്പ് പാല് ചേർത്തെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം കുറച്ച് കുറച്ച് ഒന്ന് ഒഴിച്ചെടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണും കൂടിയും ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കാം. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ കുഴച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആ പിത്ത ബ്രെഡ് സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, അതുപോലെ പൊന്തി വരില്ല. ഇനി ഇത് അതൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ഇതൊക്കെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്താക്കണം എന്നറിയോ, നമുക്കതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഒന്നും കൂടി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കില്ലേ ഇതൊരു ഫ്ലോട്ടോപ്പിലിട്ടിട്ട് ഇതൊന്നതാ ഇതുപോലൊന്ന് കൈ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതില്ലേ ഒരു നാലായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. നാലായിട്ടോ അല്ലെങ്കിൽ എട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ അത് അവിടെ ഒരു എട്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ അവിടെ എട്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കില്ലേ ഇതൊന്ന് ഒരു പീസ് എടുത്തിട്ട് ബോളാക്കിയെടുക്കാം. അതായത് പോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ബോളാക്കി എടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മേലല്ലേ ഒരു ടവൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ല നമ്മുടെ ബോൾസൊക്കെ ഇതാ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ല നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കില്ലേ ഈ ഓരോരോ ബോൾസ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്കില്ലേ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതൊന്നും കൂടി നല്ലതുപോലെ പൊന്തി കിട്ടും. അതിനുശേഷം നമുക്കത് ചുട്ടെടുക്കേ. അപ്പോൾ അതാ നമുക്കിതാ അതൊന്ന് ചുട്ടെടുക്കാം. അത് ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് മറിച്ചിട്ടെടുക്കാം. അതാണ്ടോ പൊന്തി വരുന്നുണ്ട് കേട്ടോ. അത് ആ സൈഡൊക്കെ കണ്ടില്ല നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിത്ത ബ്രെഡ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ പിത്ത ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.